മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ പ്രൈഡ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്ന സന്തോഷമുണ്ട് ചില നാളുകളായിട്ട് വിശ്വാസികളുമായാണ് ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ നാം ചില എപ്പിസോഡുകൾ റിലീസ് ചെയ്യുകയുണ്ടായിരുന്നു പലരും അത് കേൾക്കുകയും ദൈവത്തെ കർത്താവിൽ ആശ്രയിക്കാൻ ഇടിയായിത്തീരുന്നു സ്ക്രീനിൽ നിങ്ങൾ കാണുന്നതായിട്ടുള്ള ഈ പുസ്തകങ്ങളുടെ കോപ്പികൾ അതിൻ്റെ സോഫ്റ്റ് കോപ്പി പി ഡി എഫ് ഫയലിൽ വെബ്സൈറ്റിൽ അവൈലബിളാണ് അതിൻ്റെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുൻപുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് സെർച്ച് ചെയ്യാവുന്നതാണ് ഈ ബുക്കുകളുടെ ഹാർഡ് കോപ്പി ആവശ്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ് അതിനടുത്ത് യാതൊരു ചിലവും ആവശ്യമില്ല ടെക്സ്റ്റ് ഹാർഡ് കോപ്പി വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഹാർഡ് കോപ്പി ആണ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ് സോഫ്റ്റ് കോപ്പിയാണ് വായിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് പി ഡി എഫ് ഫയൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം അത് വായിക്കുകയും ചെയ്യുന്നതാണ് വളരെ ശ്രേഷ്ഠമായത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് പലരും വായിച്ചു അത് ബലപ്പെടുവാൻ കാരണമായി തീർന്നിട്ടുണ്ട് ഞാൻ അതേ ഇൻട്രൊഡക്ഷനിലേക്ക് കടന്നു പോകുന്നില്ല ഈ ഒരു വിഷയത്തിലൊക്കെ നമുക്കിത് മുപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡ് റിലേഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ക്രൈസ്റ്റ് ആസ് ദി കീപ്പർ ഓഫ് ദ സോളർ ക്രിസ്തു നമ്മുടെ പ്രാണൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നർത്ഥത്തിലോ നമുക്ക് എല്ലാവർക്കും സുപചിരിതമായ ഒരു സങ്കീർത്തനമാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതത്തിൽ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ഗോവയെന്ന് വരുന്നു നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല നിന്റെ കാർക്കൊന്നും മയങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങയില്ല ഉറങ്ങയും ഇല്ല പരിപാലകൻ യഹോബനിൻ്റെ ഫലത്ഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല യഹോബൻ ഒരു ദോഷം നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും യഹോബൻ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും മുതൽ നോക്കും പരിപാലിക്കും ഈ ശബ്ദം കേൾക്കുന്നവരിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ഈ സങ്കീർത്തനം ബൈഹാട്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം സൺഡേ സ്കൂൾ തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പോലും വയകാട്ട് പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് എന്നാൽ ഈയൊരു സങ്കീർത്തനം അല്ലെങ്കിൽ ഈയൊരു റിലേഷൻ ക്രിസ്തുവുമായിട്ടുള്ള ഈയൊരു റിലേഷൻ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തവരും ആ എക്സ്പീരിയൻസിൽ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് തുടർന്നു പോകുന്നവരും എത്രമാത്രമുണ്ടെന്ന് ഓരോരുത്തർക്കും അവരവർ തന്നെ വിഭജിച്ചറിയാം ഈ സങ്കീർത്തനങ്ങളോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കാണപ്പെടും പഠിക്കുകയും നമ്മളതിൽ വിശ്വസിക്കുകയും ഒരു ഘടകമാണ് അത് നാം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ഓരോരോ റിലേഷനിലും സ്വീകരിക്കാൻ ആവശ്യമായിട്ട് ദൈവം തിരുവായി മൊഴിയായിക്കൊണ്ട് അരളി ചെയ്ത് നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നിട്ടുള്ളതാണ് എന്നാൽ അതേ കാര്യം പ്രാക്ടിക്കലായിട്ട് നമ്മുടെ സോളിൽ എപ്രകാരം വെളിപ്പെട്ട് കിട്ടുന്നു എപ്രകാരം നാം ആണ് നാം ക്രിസ്തുവുമായിട്ട് ഒന്നായി ചേരുന്നത് എങ്ങനെയാണ് നാം ഈ ഒരു പ്രത്യേക ഓരോരോ റിലേഷനിലും ക്രിസ്തുവുമായിട്ട് അടുക്കുന്ന വിഷയത്തെ വിവരിക്കുന്നതാണ് റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ബിലീവേഴ്സ് എന്ന പുസ്തകവും അതുപോലെ തന്നെ അതിനോട് ബ അനുബന്ധമായിട്ടുള്ള വീഡിയോ എപ്പിസോഡുകളും നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിക്കുന്നത് ഒത്തിരി പേര് ഇത്തരം കാര്യങ്ങൾ വളരെ നിസ്സാരമാക്കിയിരിക്കുകയാണ് കാരണം രക്ഷിക്കപ്പെടുന്ന അതേ മൊമെൻറ്റിൽ തന്നെ സകലവും പൂർത്തിയായി എന്നൊരു ചിന്താഗതി ഒക്കെയും വ്യാജമായ ഉപദേശങ്ങളിന്ന് കൂടുതലായിട്ടതാണ് നിലനിൽക്കുന്നത് കാരണം അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നില്ല പക്ഷേ ക്രിസ്തുമായിട്ടുള്ള ഓരോരോ റിലേഷനിലും നമുക്ക് ബന്ധപ്പെടണമെങ്കിൽ നമുക്ക് അവനെ രുചിച്ചറിയണമെങ്കിൽ ആ മേൽ സ്തോത്രം നമ്മൾ ആ പ്രത്യേക റിലേഷനിലുള്ള നമ്മുടെ ബലഹീനതകൾ അല്ലെങ്കിൽ നമ്മുടെ സെൽഫിൻ്റെ ഡിസയേഴ്സ് എന്താണ് നാം അനുഭവിച്ചറിയണം പ്രത്യേകിച്ചും ഈ ഒരു റിലേഷനിൽ നാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏവർക്കും അറിയുന്നൊരു വിഷയമാണ് ക്രിസ്തു നമ്മുടെ പ്രാണൻ്റെ കാവൽക്കാരനാണ് ഈ സങ്കീർത്തനം നാം ഇതുപോലെയുള്ള അനേക വാക്യങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാൻ സാധിക്കും നമ്മളതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ പരീക്ഷാ സമയത്ത് എപ്രകാരം റിയാക്ട് ചെയ്യുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ വിശ്വാസം എവിടെയെന്ന് മനസ്സിലാക്കുന്നത് സ്തോത്രം അതായത് കീപ്പിംഗ് ദ സോൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രാണന്റെ സൂക്ഷിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ്റെ മേൽ ദൃഷ്ടി വെച്ചുകൊണ്ട് അതിന് വരാൻ പോകുന്ന ആപത്തുകളിൽ നിന്ന് ഇത് ഞാൻ പറയുന്നത് വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു സോളിനെ കുറിച്ചോടാണ് അല്ല വീണ്ടും ജനനം പ്രാപിക്കാത്തൊരു വ്യക്തി അല്ല ഇന്നും പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആ സ്തോത്രം ഈ സങ്കീർത്തനം കാണാപ്പടം പഠിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രാണൻ്റെ സൂക്ഷിപ്പുകാരെന്ന് പറയുകയാണെങ്കിൽ അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസിനെതിരായിക്കൊണ്ട് അവൻ ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് പറയുന്നത് വീണ്ടും ജനനം പ്രാപിക്കാതെ അല്ലെങ്കിൽ ക്രിസ്തുവിലാകാത്തൊരു വ്യക്തി ഇന്നും പാപത്തിൽ രസിച്ചു കൊണ്ടിരിക്കുന്ന അവൻ പാപത്തിൽ ജീവിക്കുന്നവനായൊരു വ്യക്തി അല്ലെങ്കിൽ തൻ്റെ സെൽഫിൻ്റെ ഡിസയേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഈ സങ്കീർത്തനം പഠിച്ചുകൊണ്ട് ക്രിസ്തു എൻ്റെ പ്രാണൻ്റെ സൂക്ഷിപ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അന്യ ദൈവങ്ങളിലോ മറ്റ് പ്രവൃത്തികളിലോ ആശ്രയിച്ചുകൊണ്ട് അതിൽ സുരക്ഷിതത്വം കണ്ടെത്തുകൊണ്ടേ ശരിയായ ക്രിസ്തുവിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇൻഫ്ലുവൻസിന് ബ്ലോക്ക് ചെയ്യുന്നവനായിരിക്കാം അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ തന്നെയാണ് ഇക്കാര്യം കേൾക്കേണ്ടത് പ്രാണനെ സൂക്ഷിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വീണ്ടും ചനനം പ്രാപിച്ച് ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ മേളിൽ അവന് മൂന്ന് വിധത്തിലുള്ള എനിമീസാണുള്ളത് ഞാൻ വളരെ മുമ്പേ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഒരു ദൈവ പയതിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ഏത് മൂമെൻ്റിൽ ഈ ലോകത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ദൈവുമാരിയ്ക്കുന്ന സെയിറ്റ് നിന്നും അല്ലെങ്കിൽ അവൻ്റെ കിങ്ഡത്തിൽ നിന്നും മോചനം പ്രാപിച്ചുകൊണ്ട് അവയം ക്രിസ്തുവിൻ്റെ രാജ്യത്തിലായി തരുന്നു അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവനവട് കൂടെ സ്വർഗ സ്ഥലങ്ങൾ ഇരുത്തപ്പെട്ടിരിക്കുന്നുവോ സ്ത്രോത്രം അവന് മൂന്ന് വിധത്തിലുള്ള എനിമീസാണ് ഉള്ളത് അത് വളരെ മനസ്സിലാക്കണം ഒന്ന് അവനിൽ തന്നെ വസിക്കുന്നതും ദൈവത്തിനോട് ശത്രുത്വമുള്ളതും ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായ ഫ്ലഷ് അല്ലെങ്കിൽ ചടം എന്നത് മറ്റൊന്ന് ഈ ലോകം മൂന്നാമത് സേറ്റാനിക് കിങ്ഡം ഈ മൂന്നിൽ നിന്നും ആ പ്രാണനെ വീണ്ടും എൻസ്ലേവ് ചെയ്യത്തക്കവണ്ണം അല്ലെങ്കിൽ വീണ്ടും അടിമപ്പെടുത്തുവാൻ തക്കവണ് ഇൻഫ്ലുവൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കാം അത് വരാതെ വണ്ണം തടയുന്നതല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി അത്തരം ഇൻഫ്ലുവൻസ് വരുമ്പോൾ ആ പ്രാണെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ എപ്പിസോഡിൽ കൂടി വിവരിക്കാൻ ആഗ്രഹിക്കുന്ന അതുതന്നെയാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സംഗീർത്തനം പറയുന്നത് സ്തോത്രം നമ്മത് വായിച്ചും ഞാൻ ഞാനെൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവിൽ നിന്ന് വരുന്നു പലരും ഈ സങ്കീർത്തനത്തെയോ അല്ലെങ്കിൽ ഇത്തരം റിലേഷനിൽ ബൈബിൾ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനായി സർവശക്തനായ ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന വാക്തത്വങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് നമ്മുടെ സഹായം കൂടാതെ ദൈവം നമ്മളെ കാത്തുപരിപാലിക്കുമെന്നാണ് അത് ഇമ്പോസിബിളാണ് നമ്മൾ ഒരു മെഷീനോ അല്ലെങ്കിൽ സ്വതന്ത്ര മനസ്സിൻ്റെ ഉടമകളല്ലാത്തൊരു ഒരു സ്റ്റോണോ മറ്റോ ഒരു വൂട്ടിൻ്റെ പീസോ അല്ല നമുക്ക് നമ്മുടെ പ്രാണനിലേക്ക് കിട്ടുന്ന ഇൻഫ്ലുവൻസിനെ ചെയ്യുവാനോ ചെയ്യുവാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ളവരാണ് അതിനാണ് ഫ്രീ മോറൽ ഏജൻസ് എന്ന് പറയുന്നത് ആമേ മനുഷ്യർ ദൂതന്മാർ ദൈവം ഈ മൂന്ന് ഗണത്തിലാണ് ഈ ഫ്രീ മോറൽ ഏജൻസ് അതായത് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഇൻഫ്ലുവൻസിനെ ചെയ്യണമോ ചെയ്യേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന നാം തന്നെയാണ് അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ഒരു ടെംപ്റ്റേഷൻ കടന്നു വരുമ്പോൾ പ്രത്യേകിച്ചും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മദ്യപാനത്തിൽ അടിമത്തിൽ കിടന്നിരുന്ന ഒരു വ്യക്തിയെ എപ്പോഴും അവന് ഒരു ടെംപ്റ്റേഷൻ അതിലേക്ക് തിരിച്ചു പോകാനുള്ള ടെംപ്റ്റേഷനും ഉണ്ടാകും അപ്പോൾ അവനൊരു കാവൽക്കാരൻ അല്ലെങ്കിൽ അവനൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസിയായിരിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ അവനെ അക്കമ്പനി ചെയ്യുകയാണെങ്കിൽ അവനോട് കൂടെ കുറച്ച് നാളത്തേക്ക് അവൻ സ്പിരിച്വലായിട്ട് ഗ്രോ ചെയ്ത് വരുന്നത് വരേക്കും അവനോട് കൂടെ നിൽക്കുകയാണെങ്കിൽ അമ്മ അവന് അത്രയും ടെംറ്റേഷൻസ് വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ സാധിക്കും ഞാൻ ചെയ്യിക്കും ഞാൻ ചെയ്യിക്കുമെന്ന് വിൽ പവറിൽ ജയം പ്രാപിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ് പോകും തീർച്ചയായിട്ടും വീണ് പോകും അതുപോലെ തന്നെയാണ് അതിനാണ് നമുക്ക് സഹായികനായിട്ട് എന്നേക്കും നമ്മുടെ കൂടെ ഇരിക്കുവാൻ തക്ക പരിശുദ്ധാൽമാവെന്ന കാര്യസ്ഥനെ സഹായിയായിട്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം നിയമവ്യവസ്ഥ പ്രകാരം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായിട്ട് നമ്മെ സഹായിക്കുന്നവനായിട്ട് നമ്മുടെ ടെംപ്ടേഷനുകളിൽ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ ജഡത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സെൽഫിൻ്റെ വീക്ക്നെസ്സുകൾ നമുക്ക് വെളിപ്പെടുമ്പോൾ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് സ്വയമായിട്ട് സാധ്യമല്ല പലരും തൻ്റെ വിൽ പവറുകളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കും എവിടെയെങ്കിലും അവൻ ഓൾറെഡി ആയിരിക്കും അപ്പോൾ ക്രിസ്തുവിൽ സ്വതന്ത്രമായും ജീവിക്കുന്ന ഒരു വ്യക്തി ഇക്കാര്യം അപ്പസ്തോലന്മാർ തന്നെ പറഞ്ഞിരിക്കും നമുക്കൊന്ന് നോക്കാം എന്നാൽ യൂതയുടെ ലേഖനത്തിൽ ഐ മീൻ യൂദ്ധ തൻ്റെ ലേഖനം അറിയാമല്ലോ ഒരു അധ്യായം ഇരുപത്തി നാലാം വാക്യത്തെഴുതിയിരിക്കുന്നത് അത് വീഴാ വീഴാതെ വേണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാന്നിധിയിൽ കളങ്കമല്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഹാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനു തന്നെ സകൽ സർവ്വകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകാൻ അപ്പോൾ അപ്പോഴി ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നത് വീഴാതവണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് അപ്പോൾ നിൽക്കുന്നവനെ വീഴാതെ വണ്ണം ടെംപ്ടേഷൻ്റെ സമയത്ത് വീഴാതെ വണ്ണം ഞാൻ പറഞ്ഞോളൂ നമ്മുടെ ചടത്തിൻ്റെ മോഹങ്ങൾ അതേപോലെ തന്നെ ഈ ലോകത്തിൻ്റെതായ ആകർഷണങ്ങളിൽ സൈറ്റാനിക് കിങ്ക്ടത്തിലുള്ള പോരുകൾ സൈറ്റാനിക് ഇങ്ങിടത്തിനുള്ള ടെംറ്റേഷൻസ് കോംപ്രമൈസ ടെംപ്ടേഷൻസ് അമേ യുദ്ധങ്ങളിൽ തളർന്നു പോകുന്ന നിരാശപ്പെട്ടു പോകുന്ന മടുത്തു പോകുന്ന അവസരങ്ങൾ ഇതെല്ലാം തന്നെ ടെംപ്റ്റേഷൻസിൽ പെട്ടതാണ് അസമയത്തും നമ്മൾ നമ്മുടെ ബലഹീനതയിൽ നമ്മൾ ജയിക്കാത്തക്കണം നമുക്ക് ഇൻഫ്ലുവൻസ് തന്നുകൊണ്ട് നമ്മുടെ പ്രാണലിലേക്ക് ഇൻഫ്ലുവൻസ് തന്നെ ചെയ്യണമോ ചെയ്യണ്ടയോ എന്ന് തീരുമാനിക്കുന്നവഴാണ് അനേകർക്കുണ്ട് ചിലർക്ക് എടുത്തു പറയാൻ പറ്റുന്ന അനേക വിഷയങ്ങളുണ്ട് ഭക്ഷണ കാര്യങ്ങൾ ചകൽ ആഹാരത്തിനുള്ളിൽ സ്ലേബ്ഡാണ് എത്ര കണ്ട ആഹാരം കണ്ട 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 ശരീരത്തിൻ്റെ ആവശ്യകതയും ഉള്ളതോ ഇല്ലേ ആവശ്യമില്ലാത്ത ഒക്കെയോ എടുത്ത് ഭക്ഷിക്കാൻ തോന്നും അത്ര കാര്യത്തിൽ ദൈവത്തിൻ്റെ ദാനമായി നങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരം നിങ്ങൾ താൻ അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം ഒരു പക്ഷേ അത്ര മടിമത്ത് നിന്നായിരിക്കാം ഒരു വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് പക്ഷേ അതിന് ടെംപ്ടേഷൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ശരീരം അറിയാതെ പോലും ചിലപ്പോൾ എടുത്ത് പഠിച്ചു ആ സമയങ്ങളൊക്കെയും ദൈവത്തിൻ്റെ ദാനമായി നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്ന നിങ്ങളുടെ ശരീരം അത് നിങ്ങൾക്കുള്ളവരല്ല നിങ്ങൾക്കുള്ളത് മാത്രമല്ല നിങ്ങൾക്കുള്ളതല്ല ആ അക്കാര്യത്തിൽ ശരീരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു അഡ്വൈസ് തരണമെങ്കിൽ അതിനാണ് നമുക്ക് ഒരു കാര്യസ്ഥരെ സഞ്ചരിക്കുന്നത് പലരും അതേപോലെ തന്നെ കണ്ണിൻ്റെ ഇമ്പങ്ങളിൽ മോഹങ്ങളിൽ ഇന്നാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ മൊബൈലിൽ കൂടെ എത്രമാത്രം ഏതെല്ലാം വിധത്തിലുള്ളതായിട്ടുള്ള നല്ലതും നല്ലതല്ലാത്തതുമായിട്ടുള്ള വേണ്ടത്ര കാര്യങ്ങൾ സുലഭമായിട്ട് ആണ് അപ്പോൾ അതെല്ലാം രഹസ്യത്തിൽ കാണുവാനും ആസ്വദിക്കാനും ഒക്കെ അവസരങ്ങളുണ്ട് ആരും അറിയില്ല പക്ഷേ അതെല്ലാം നമുക്ക് സ്ട്രോങ് ആയിരിക്കുന്ന ഇൻഫ്ലുവൻസുകളാണ് അത്തരം ഇൻഫ്ലുവൻസുകൾ ഈ ലോകത്തുള്ള ഇൻഫ്ലുവൻസുകളാണ് ഇത്തരം ഇൻഫ്ലുവൻസ് നമ്മുടെ പ്രാണലിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്കൊരു സഹായകൻ്റെ ആവശ്യമാണ് ചിലർ സെക്സിൽ അടിമപ്പെട്ട് കടന്നുകൊണ്ട് അതിൽ നിന്നായിരിക്കും അവർ പിടിച്ചു വേർതിരിച്ചിരിക്കുന്നത് പക്ഷേ വീണ്ടും രഹസ്യമായിട്ട് പല പാപങ്ങൾ ചെയ്യാനോ രഹസ്യമായിട്ട് അതിനെ താനന്ദം കണ്ടെത്തുവാനോ തൊക്കെ താല്പര്യപ്പെട്ടു പോകുന്ന അടിമപ്പെട്ടു പോകുന്ന ടെമ്പറ്റേഷൻസ് കടന്ന് വരാം ചിലവർക്ക് ദൃശ്യങ്ങളിലായിരിക്കാം ചിലർക്ക് കേൾവികളിലായിരിക്കാം എന്താ പറയുന്നത് ബാക്ക് ബൈറ്റിങ് അല്ലെങ്കിൽ കുത്തുവാക്ക് പറയുക അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് കൊണ്ട് ആളില്ലാത്ത സമയത്ത് അവരെക്കുറിച്ച് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ടെമ്പറ്റേഷൻസ് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവ കുടുംബത്തിൽ വസിക്കുന്ന ഒരു പൈതൃകനെ തന്നെ വീണ്ടും എൻസ്ലേവ് ചെയ്യുവാൻ അടിമപ്പെടുത്തുവാൻ തക്കവണ്ണം അവൻ്റെ ചുറ്റുപാടുമുണ്ട് അതെല്ലാം അവനേക്കാളും വളരെ 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 സ്ട്രോങ് ആയിരിക്കുന്ന ഇൻഫ്ലുവൻസിലാണ് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കൂടാതെ അവനൊരു സഹായകനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ അവനത് ഓവർകം ചെയ്യാൻ സാധ്യമല്ല ഇത്തരമൊരു പേഴ്സണൽ അനുഭവത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നീ ടെംപ്ടേഷൻ വന്നിട്ട് നിങ്ങൾ പല പ്രാവശ്യം പരാജയപ്പെട്ടു പോകാം അവിടൊക്കെ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ന്യായവിധികളുണ്ട് വീണ്ടും പാപത്തിൽ അടിമത്തത്തിലേക്ക് നിങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു പോകാം പഴയതുപോലെ വചനം വായിച്ചതുപോലെ വചനം വായിക്കാൻ താല്പര്യമില്ലാതിരിക്കുക പ്രാർത്ഥിക്കുവാൻ എടുക്കുമ്പോൾ ഉറക്കം വരിക പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാതിരിക്കുക ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ എന്നിട്ട് പ്രാർത്ഥിക്കേണ്ടി വരും ആ സമയത്തായിരിക്കും ഉറങ്ങുവാൻ തുടക്കവണ്ണം നിങ്ങൾക്ക് കഠിനമായി ഉറക്കം വരിക അല്ലെങ്കിൽ ഉറക്കത്തിൽ കൂടുതൽ ആസ്വദിക്കാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ നിങ്ങളുടെ ജഡത്തിൻ്റേതായിട്ടുള്ള മോഹങ്ങൾ നിവർത്തിക്കുവാൻ തക്കവണ്ണം വശീകരിക്കപ്പെട്ടു പോകുന്നതാണ് എൻ്റെ അർത്ഥം എവിടെയൊക്കെയോ നിങ്ങൾ അറിയാതെ ടെംപ്ടേഷനിൽ വീണ് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെയും നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഒരു റിഡംഷൻ ആവശ്യമാണ് ഒരു റിഡീമർ ആവശ്യമാണ് സെക്കൻഡ് തിമോത്തി ഒന്നാം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാം വായിക്കും പൗരസാ പൗരസേന പറയുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ ശക്തൻ എന്ന് ഉറച്ചു പിരിക്കുന്നു അത് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ എൻ്റെ ഉപനിധി എന്ന വാക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതിന് ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ഫോർ ഐ നോവ് ഹൂം ഐ ഹാവ് ബിലീവ്ഡ് ആൻഡ് ആം പേഴ്സോ ഔ ഡ് ദാറ്റ് ഹി ഈസ് ഏബിൾ ടു കീപ് ദാറ്റ് വിച്ച് ഐ ഹാവ് കമ്മിറ്റഡ് ആൻഡ് ടു കീപ് നമ്മളെന്താണ് അവന് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സോളിനെ തന്നെ അപ്പോൾ അപ്പൊ സ്ഥാനം പൗലോസ് വെറുതെ വെറുതെ അല്ലെങ്കിൽ ആരും പറഞ്ഞു കൊടുത്തേരുന്നല്ല അവൻ്റെ അനുഭവജ്ഞാനത്തിൽ നിന്ന് പറയുകയാണ് എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷ്യപ്പാൻ ഏത് ദിവസം വെക്കാർത്ഥം അവൻ്റെ വരവീങ്കൽ പൗരസിനെ സംബന്ധിച്ചോളം എനിക്ക് കകളനാഥം കേൾക്കുന്ന സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇപ്പോൾ ഈ ശരീരത്തിലിരിക്കുന്നവരാണ് കർത്താവിൻ്റെ കകളനാഥം കേൾക്കുകയോ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരമനു മുമ്പ് നാം ഈ ശരീരത്തിന് വേർപ്പെടുകയോ ചെയ്താൽ തന്നെയും അതുവരേക്ക് നമ്മുടെ സോളിനെ നാം ആർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു അവനത് സൂക്ഷിപ്പാൻ ശക്തനെന്ന് നാം ഉറച്ചു വിശ്വസിക്കുക ബ്ലൈൻഡായിട്ടൊരു വിശ്വാസമല്ല ഞാൻ പറയുന്നത് സ്തോത്രം ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ കൂടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ കൂടെ നമുക്ക് മനസ്സിലാകണം യെസ് യെസ് എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ക്രിസ്തുവേശു ശബ്ദം തന്നെയാണ് ഇത് അനുഭവജ്ഞാനത്തിൽ കൂടാതെ അനുഭവജ്ഞാനത്തിൽ കൂടെ മനസ്സിലാക്കാത്തടത്തോളം ഇതൊരു തിയറി മാത്രമായിരിക്കും ഒരു സിദ്ധാന്തം മാത്രമായിട്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കും നാം ഇത് പറഞ്ഞുകൊണ്ടേ നടക്കും പക്ഷേ റിയൽ ടെംപ്ടേഷൻ വരുമ്പോൾ അതിൽ വീണുപോട്ടിരിക്കും ഞാൻ വളരെ ഏവർക്ക് മനസ്സിലാകുന്ന വിധത്തിലേക്ക് പറയാം ഒരു ചെറിയ രോഗം വന്നു ഇത് ഈ ലോകത്തിനൊരു ടെംറ്റേഷനാണ് നിങ്ങൾ ദൈവ കുടുംബത്തിൽ ദൈവകുടുംബത്തെ വിഡുജനം പ്രാപിച്ചു ദൈവ ദൈവകുടുംബത്തിൽ വസിക്കുന്ന ഒരു ദൈവ പൈതൃ തന്നെയാണ് ക്രിസ്തു നിങ്ങളുടെ രോഗത്തിന് സൗഖ്യമാക്കുവാനും മതിയാവനാണ് പക്ഷേ നിങ്ങൾക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് മറ്റ് ലോക കാര്യങ്ങളിൽ ആശ്രയിക്കും അപ്പോൾ അതിനനേക വാക്യങ്ങളും വേണമെങ്കിൽ കൊണ്ടുവരാം ദൈവവചനത്തിൻ്റെ തന്നെ കൊണ്ടുവരാം പല വിശുദ്ധന്മാരുടെ പേരുകളെടുത്ത് നോക്കാം പക്ഷേ അവിടെ നിങ്ങൾ കീപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ്സാണ് നിങ്ങൾ ലോകത്തിലേക്ക് ആശ്രയിക്കാൻ പോകുന്നത് പക്ഷേ അവൻ്റെ അടിപ്പിണ നമുക്ക് രോഗസൗഖ്യം വന്നും ഇരിക്കുന്നു എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനാണ് ഞാൻ ആ എൻ്റെ പ്രാണനെ ഞാൻ ആർക്ക് വരമേൽപ്പിച്ചിരിക്കുന്നുവോ അവനെന്നെ സൂക്ഷിപ്പാൻ ശക്തനാണെന്ന് നിങ്ങളുടെ അനുഭവ ജ്ഞാനത്തിൽ കൂടെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ടെംപ്ടേഷൻസ് വരുമ്പോൾ നിങ്ങളുടെ ബലഹീനത നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടണം ബലഹീനത മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അഗ്നോളജി ചെയ്യണം ഞാൻ സമ്മതിക്കണം യെസ് എന്നിട്ട് ഈ ബലഹീനതയുണ്ട് ഞാൻ ഇത്രത്തേക്കോ ഉള്ളു എനിക്കിതിനെ ഓവർകം ചെയ്യണമെങ്കിൽ എന്നെ കൊണ്ട് എനിക്ക് സാധ്യമല്ല കർത്താവ് എനിക്ക് എൻ്റെ സഹായം ആവശ്യമാണ് എനിക്കൊരു കാര്യസ്ഥൻ ആവശ്യമാണ് ഉയർത്തുന്ന റ്റവന കർത്താവിൻ്റെ പുനരുദ്ധാന ശക്തി എനിക്ക് ആവശ്യമാണ് ഇത് ഞാൻ പലക കാര്യങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടെൻ്റെ അനുഭവജ്ഞാനത്തിൽ കൂടെ അനുഭവജ്ഞാനത്തിൽ കൂടെ തന്നെയാണ് ഞാനിതെല്ലാം പറഞ്ഞു തരുന്നത് മരണം പല പ്രാവശ്യം മുഖാമുഖമ കണ്ടിട്ട് അനർത്ഥങ്ങൾ പല പ്രാവശ്യം മുഖാമുഖം കണ്ടിട്ട് അതിൽ നിന്നും കർത്താവിൻ്റെ കൃപയാൽ അവൻ്റെ കൃപയാൽ ആമി എൻ്റെ ബലഹീനത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ബലഹീനതയെ ഓവർകം ചെയ്യാൻ തക്ക വേണം ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശക്തി നമ്മൾ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അനുഭവജ്ഞാനത്ത് കൂടെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിത്തൊരു കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നമുക്കും യൂതയെപ്പോലെയും പ്രസ്താവനെ പൗലോസിനെ പോലെയും പറയാൻ സാധിക്കണം യെസ് ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഉയർത്ത എന്നറ്റവനായി ക്രിസ്തു എൻ്റെ ഉപനിധി അമേ സ്തോത്രം അവ ആ ദിവസം വരെ ഈ ശരീരത്തിന് വേർപ്പെടുകയോ അവൻ്റെ കകളതാന്ന് കേൾക്കുന്നവരെയും സൂക്ഷിപ്പാൻ എൻ്റെ പ്രാണൻ്റെ കാവൽക്കാരനായി സൂക്ഷിപ്പുകാരനായിട്ട് കാൽമാൻ മതിയായവനാണ് നമുക്ക് സ്വയമായിട്ട് സൂക്ഷിപ്പാൻ സാധ്യമല്ല പലരും വില് പവർ കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തികൾ കൊണ്ട് അല്ലെങ്കിൽ ഉപവാസങ്ങൾ കൊണ്ട് പ്രാർത്ഥന കൊണ്ടൊക്കെ സൂക്ഷിപ്പാൻ സാധിക്കും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ സൂക്ഷിക്കുന്നത് ക്രിസ്തു തന്നെയായിരിക്കണം ഇത് വ്യക്തിപരമായ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുക പല പ്രയാസങ്ങൾ കടന്നു വരും ഞെരുക്കങ്ങൾ കടന്നു വരും ഭയം കടന്നു വരും മരണഭീതി കടന്നു വരും പല പല വിഷയങ്ങളും വരും അതേപോലെ തന്നെ അത് അതിനെ ഓപ്പോസിറ്റ് നമുക്ക് ടെംപ്ടേഷൻ വരുമ്പോൾ നാം പെട്ടെന്ന് വശീകരിക്കപ്പെട്ടു പോകാം നമ്മുടെ ചെടം വഞ്ചനയോടുകൂടി ഉപദേശിക്കും പല പല തെറ്റായ കാര്യങ്ങൾ നിർദ്ദേശിക്കും ആ നിർദ്ദേശങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ തക്ക വേണം കർത്താവെ ഒരു പൂർണ്ണ ഹൃദയത്തോടു കൂടെ ഒരു തകർന്ന ഹൃദയത്തോടു കൂടെ അമ്മ ഞാൻ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നൊരു അനുഭവത്തിൽ കൂടെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉയർത്തെ നറ്റവനായി ക്രിസ്തുവിൻ്റെ ശക്തി നമ്മുടെ സോളിൽ പകർന്നുകൊണ്ട് അത് നമുക്ക് ലഭിക്കുന്ന മൂവ്മെൻറ്റുകൾ നാം ടോട്ടലി റിലീസാവും അപ്പോൾ നമുക്ക് മനസ്സിലാകും യെസ് എൻ്റെ കർത്താവ് എൻ്റെ പ്രാണനെ സൂക്ഷിക്കുന്നു അവനെൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കും എന്ന് പൗലോസിനോട് കൂടെ നമുക്ക് ഏറ്റു പറയാൻ സാധിക്കും കർത്താവ് വിഭജനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ ഈ റിലേഷനിൽ പൂർണ്ണ ജയം പ്രാപിച്ചവരായി കർത്താവിൻ്റെ കളാകളെന്നാകത്തെങ്കിൽ അവൻ ലക്ഷിക്കാതെ തലയുയർത്ത് നിൽക്കുന്നവരായി നിൽക്കുവാൻ തൊക്കെ വേണം ഈ ശബ്ദം കേൾക്കുന്ന ഏവരെയും ദൈവ കർത്താവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ ഈ ചെറിയ എപ്പിസോഡിനെ വിരമിക്കുന്നു ദൈവങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുന്നതാകട്ടെ താങ്ക് യു